കേരളത്തിലെ പിണറായി സർക്കാരിനെ വിമർശിക്കാതെ ഒരു ദിവസം പോലും വീഡിയോ ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഓരോ ദിവസത്തെ കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ അറിയുമ്പോൾ, അതൊന്ന് അവലോകനം ചെയ്യുമ്പോൾ എന്തിനാണ് ഇങ്ങനൊരു മുഖ്യമന്ത്രി എന്ന് ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കേരളത്തിലെ സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, അദ്ദേഹം ആ സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാകാൻ അദ്ദേഹം രണ്ടു വർഷം കഴിഞ്ഞ് ഇറങ്ങിപ്പോവും. പിന്നെ ഇവിടെ കേരളത്തിൽ ജനങ്ങളുണ്ട്, സി പി എമ്മിന് ഭരണം വേണ്ടെന്ന് വെച്ചാൽ മതി, ഇനി അവർക്ക് തന്നെ അധികാരം കിട്ടിയാലും ഇവിടെ ഭരിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് സാമ്പത്തിക അവസ്ഥ ഉണ്ടാക്കിക്കൊണ്ട്, കേരളത്തിന് ഒരു വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് ഈ കടം തീർക്കാൻ വേണ്ടിയിട്ട്, അതായത് വരവിലേറെ ചെലവാണ് ഇപ്പോൾ ഉള്ളത്, ആ സ്ഥാനത്ത് വരവിൽ കുറവ് ചെലവാക്കി തമിഴ്നാടിനെ പോലെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ ലാഭകരമായ രീതിയിൽ ഖജനാവ് കഴിഞ്ഞു പോകണ ഒരവസ്ഥയിലേക്ക്. ശരിക്കും അവിടെയാണ് കച്ചവടം നടത്തേണ്ടത്, ഖജനാവിനെയാണ് കച്ചവടം നടത്തേണ്ടത്. ഇവിടെ കച്ചവടം നടത്തുന്നത് ജനങ്ങളെയാണ്, അതാണ് വ്യത്യാസം. ജനങ്ങൾക്ക് സർവീസ് കൊടുക്കേണ്ട മേഖലകൾ, കെ എസ് ആർ ടി സി, കറണ്ട്, വെള്ളം, ഈ മേഖലകളെല്ലാം സർവീസ് മേഖലയാണ്. അവിടെയൊക്കെ ഫീസ് ഈടാക്കിക്കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നതിന് പകരം അനന്തമാക്കി ഫീസ് കൂട്ടി. ഇപ്പൊ കഴിഞ്ഞ ദിവസം മാസ്റ്റർ പീസ് ബ്ലോഗർ ഒരു ബ്ലോഗ് ചെയ്ത് കണ്ടു, അദ്ദേഹം 1600 ചില്ലാനും രൂപ വരേണ്ട സ്ഥാനത്ത് ഭീമമായ തുക വന്നു. ആ ഭീമമായ തുക വന്നപ്പോൾ അത്ര തുക വരാൻ പാടില്ല, 10-24,000 രൂപ വന്നപ്പോൾ അത് വരാൻ പാടില്ല എന്ന് സി പി എമ്മിന്റെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത വോയിസ് അയാളെ പുറത്തു വന്നിട്ടുണ്ട്. അന്തംകെട്ടാണ് കൂടിയത്, അത് 7 രൂപേന്റെ സ്ഥാനത്ത് 100 രൂപയിലേക്ക് ഒരു ഒറ്റ കയറ്റം. സ്ക്വയർ മീറ്ററാണേ, ഓർക്കണേ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അത്രയും റേറ്റ് കൂടുകയാണ്. ആ റേറ്റ് കൂടുമ്പോൾ അതിന് അപേക്ഷാ ഫീസാണ്, പെർമിറ്റ്, വീട് വെക്കാനുള്ള പെർമിറ്റ് എടുക്കാനുള്ള, ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 10-25,000 രൂപ 4 ലക്ഷം രൂപ ഫീസ് വാങ്ങുന്നത്. ലോകത്ത് ഇങ്ങനെ ഒരു സർക്കാർ ഉണ്ടാവില്ല ഇത്രയധികം ഫീസ് നിശ്ചയിച്ചത്. എന്തിനാ ഫീസ് നിശ്ചയിച്ചത്? കാലാകാലങ്ങളിൽ ഫീസ് നിരക്ക് പരിഷ്കരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അതല്ല കാരണം, സംസ്ഥാനത്തിന് വരുമാനമില്ല, പക്ഷെ ചെലവ് കൂടുന്നു, അതിന് പണം കണ്ടെത്തണം. പണം കണ്ടെത്താൻ സർക്കാരിന് യാതൊന്നും ചെയ്യാൻ താല്പര്യമില്ല, ചെയ്യേമില്ല, പകരം ജനങ്ങളെ കൊല്ലുന്നു, ഒരറ്റത്തുനിന്ന് പിഴിയുന്നു, അങ്ങനെ പിഴിഞ്ഞുകൊണ്ട് പണം കണ്ടെത്തുന്നു, അതാണ് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് കെ എസ് ആർ ടി സിന്റെ ടിക്കറ്റ് നിരക്ക് കൂട്ടുന്നതും, കെ എസ് ആർ ടി സി ഇഷ്യൂ ഉണ്ടാക്കുന്നതും, മറ്റുള്ള റോബിൻ പോലെയുള്ളവരെ പിടിച്ച് പൂട്ടാൻ നോക്കുന്നതും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രഷർ കൊടുത്തിട്ടാണ്, മനസ്സിലാക്കണം. അതുപോലെ ഇപ്പുറത്ത് ഫൈനായിട്ടും മറ്റു പിഴയായിട്ടും ഒക്കെ ഇങ്ങനെ കൊള്ളയടിക്കുന്നതും കള്ളു വിൽക്കുന്നതും ലോട്ടറി അടിക്കുന്നതും ഒക്കെ അതാണ്, ഈ രീതിയിലാണ്. ലോകത്തെ കള്ളു കുടിപ്പിച്ചും ചൂതാട്ടം കളിപ്പിച്ചും അതുപോലെ തന്നെ ബാക്കിയുള്ള പൈസ പിഴയായിട്ട് പിടിച്ചു വാങ്ങിയും ഒരു ഒരു പ്രദേശം ഭരിക്കുന്ന ഭരണാധികാരിയെ ലോകത്ത് ഇവിടെ മാത്രമേ കാണുള്ളൂ, വേറെ എവിടെയും കാണുള്ളൂ. ആ അർത്ഥത്തിൽ പിണറായി ഒന്നാം സ്ഥാനത്താണ്, മറ്റെല്ലാവരും അതിൻ്റെ പിന്നിലാണെന്ന് അഭിമാനിക്കാം. ഒന്നാം സ്ഥാനമാണല്ലോ കിട്ടിയേക്കണേ, പിന്നോട്ടാണോ മുന്നോട്ടാണോ എന്നല്ല, ഒന്നാം സ്ഥാനത്തിന് എന്തായാലും മറ്റാരും അർഹനല്ല. ഇവിടെ വരവിൽ കവിഞ്ഞ ചെലവാണ്. ആ വരവിൽ കവിഞ്ഞ ചെലവ് നമ്മളൊന്ന് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ 6 മാസത്തെ വരവെടുക്കണമെങ്കിൽ 55,570 കോടി രൂപ വരവ്, കഴിഞ്ഞ 6 മാസത്തെ ചെലവ് 73,311 കോടി രൂപ. അപ്പോൾ കഴിഞ്ഞ 6 മാസം എടുത്ത കടം 24,690 കോടി രൂപ. നോക്കൂ, 6 മാസം കൊണ്ട് 24,690 കോടി രൂപ കടമെടുത്തു ഓരോ 6 മാസവും. കഴിഞ്ഞ 7 വർഷത്തെ കടമെന്ന് കണക്കൂട്ടി അത് എവിടെ എത്തി നിൽക്കുന്നുള്ളത്. ഇത്രയധികം കടമെടുക്കുന്നത് രണ്ട് ആവശ്യങ്ങൾക്കാണ്, മന്ത്രിമാർക്കും എം എൽ എമാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും ദൂർത്തടിക്കാൻ, ടൂറ് പോകാൻ, അമ്മാരുള്ള പരിപാടി ചെയ്യാൻ, പിന്നെ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ, ഈ രണ്ട് കാര്യങ്ങൾക്കേ ഉള്ളൂ. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനകീയ പ്രവർത്തനങ്ങൾക്ക്, ജനങ്ങളുടെ പ്രവർത്തനങ്ങൾക്കോ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കോ ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനൊന്നും അല്ല കടമാകുന്നത്, അങ്ങനൊരു പരിപാടിയില്ല. ഇതിന് പരിഹാരം എന്ന് പറയുന്നത് പിണറായി വിജയൻ ഇവിടെ വരുമാനം കൂട്ടണം. എങ്ങനെ കൂട്ടണം? കേരളത്തിൽ വ്യാവസായിക സ്ഥാപനങ്ങൾ വരണം, അതുപോലെ മറ്റ് കച്ചവട സ്ഥാപനങ്ങൾ വരണം. അവരുടെ നികുതി കൊണ്ട് വലിയ വലിയ കമ്പനികൾ കേരളത്തിൽ വരുമ്പോൾ ആ കമ്പനികളുടെ നികുതി കൊണ്ട് കേരളം കഴിഞ്ഞു പോകണം. അതാണ് മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്നത്, കേരളം അതല്ല ചെയ്യുന്നത്. കേരളം ചെയ്യുന്നത് അത്തരത്തിലുള്ളത് മുടക്കുകയാണ്. കാര്യം അങ്ങനെ നികുതി വന്നാൽ ആ നികുതി പണത്തിന് കണക്കുണ്ടാവും, ഇവർക്ക് വെട്ടിക്കാനും കൊള്ളടിക്കാനൊന്നും പറ്റൂല. പകരം കടമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കള്ളക്കണക്ക് എഴുതി കുറെ അടിച്ചു മാറ്റാം, അതുപോലെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് ഇറക്കുമതിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലടിച്ചു മാറ്റാം. നമുക്കറിയാം AI ക്യാമറയൊക്കെ അഴിമതിയൊക്കെ നമുക്കറിയാം. ഇവിടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കോയമ്പത്തൂരേക്ക് കയറ്റി വച്ചിരുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, അതിനെയൊക്കെ പൂട്ടിച്ചു, CPM ആണ് പോയി പൂട്ടിച്ചത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, ഒരു പഞ്ചായത്ത് ഓഫീസിൻ്റെ മുന്നിൽ 10-22 കോടി രൂപ മുടക്കി ഒരാളൊരു ഒരു ഒരു സംരംഭം തുടങ്ങാൻ നിന്നിട്ട് നമ്പർ തുടങ്ങാനായിട്ട് നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് 2 വർഷമായി കയറി ഇറങ്ങി നടന്നിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്നിട്ട് പിണറായി എന്താ ചെയ്തത്? ആ എന്തുകൊണ്ടാണ് നമ്പർ കൊടുക്കാത്തത് എന്നുള്ളത് സാങ്കേതിക തടസ്സങ്ങൾ നീക്കിയിട്ട് അദ്ദേഹത്തിന് അത് പ്രവർത്തിപ്പിക്കാനുള്ള സംഭവം ചെയ്തു കൊടുക്കല്ല. കേരളത്തിൻ്റെ വരുമാനമല്ലേ അതല്ലേ ചിന്തിക്കേണ്ടത്? എന്തെങ്കിലും ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ
അതൊക്കെ പരിഹരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആ സ്ഥാപനം ഓപ്പണാക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഞാൻ ഈ അടുത്ത കാലത്ത് ഗുജറാത്തിൽ ഒന്ന് അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത്, നരേന്ദ്രമോദിന്റെ പിന്നെ ഭരണം നടത്തിയിരുന്ന ഗുജറാത്ത്, നമ്മൾ മോദിയെ ഒരുപാട് വർഗീയവാദിയായിട്ടും അല്ലാതെയൊക്കെ ചിത്രീകരിക്കും. പക്ഷെ അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോൾ അത് മനസ്സിലാകുന്നത് മറ്റൊന്നാണ്. അതവിടെ നിൽക്കട്ടെ, ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. അവിടെ ഏതെങ്കിലും ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി ചെന്നാൽ മിനിറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ അതിൻ്റെ എല്ലാ കടലാസും റെഡിയായിരിക്കും. അവിടെ നിർത്തൂല, എല്ലാം അങ്ങോട്ട് ചെന്ന് ശരിയാക്കി കൊടുക്കുന്ന ഒരു അവസരമാണ് ഉള്ളത്. കാരണം ആ സംസ്ഥാനത്തെ റവന്യൂ ആണ്, ആ റവന്യൂവിനെ അവരില്ലാതാക്കുന്നില്ല. ജനങ്ങളെ പിഴിയലല്ല അവിടെ നടക്കുന്നതെന്ന് പറയുന്നത്. നമ്മൾ വടക്കേന്ത്യക്കാർ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്, സംസ്കാരം ഇല്ലാത്തവരാണ്, അതുപോലെ മറ്റ് മോശം ആൾക്കാരാണ്, വർഗീയവാദികളാണ്, തീവ്രവാദികളാണെന്നൊക്കെ നമ്മൾ പ്രചരിപ്പിക്കാറുണ്ട്. പക്ഷേ അവിടുത്തെ സർക്കാരുകൾ ജനങ്ങളെ നോക്കാൻ കഴിയുന്നവരാണ്, ജനങ്ങളെ പിഴിയുന്നവരല്ല. ഇന്ത്യയിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ പിഴിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിലാണെന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല. നമുക്കിതൊക്കെ മനസ്സിലാകാത്തത് വാളയാറിന് പുറത്തേക്ക് നമ്മൾ പോകാത്തതുകൊണ്ടാണ്. അത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനം മാത്രമല്ല, അത് കോൺഗ്രസ് ആയാലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ അങ്ങനെയാണ്. ഇടതുപക്ഷം ഭരിക്കുന്നിടത്ത് മാത്രമേ ഉള്ളൂ ഭരിച്ചു ഭരിച്ച് പടവലങ്ങാ പോലെ പോകുന്നത്. പശ്ചിമബംഗാളൊക്കെ നമ്മൾ കണ്ടതാണ്. കേരളം ബംഗാളാക്കുമെന്ന് ഒരു കാലത്ത് പറഞ്ഞിരുന്നു, പക്ഷെ അത് ബംഗാളിലുള്ളവരെല്ലാവരും കൂടെ കേരളത്തിൽ എത്തിച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ മലയാളികൾ പണി തേടി പുറത്തേക്കാ പോകുന്നത്, മലയാളികൾ കൂടെ പണിയില്ല. കാരണം ഇവിടുത്തെ ജീവിത ചെലവ് കൂടുതലാണ്, മലയാളികൾ ജീവിക്കുന്നത് ഇവിടെ ആയതുകൊണ്ട് ഇവിടെ ജീവിത ചെലവ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അതനുസരിച്ച് വരുമാനം വേണം. ബംഗാളിൽ ജീവിത ചെലവ് കുറവാണ്, അവർക്ക് ചെറിയ പൈസയ്ക്ക് ജീവിക്കാം, അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ കേരളത്തിൽ അവർക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് ബംഗാളിൽ സുഭിക്ഷമായി കഴിയാം ജീവിത ചെലവ് കുറവായതുകൊണ്ട്. അത് തന്നെയാണ് കാരണം ഇവിടെ ബംഗാളികൾ കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അവസ്ഥ സൃഷ്ടിച്ചത് ഇവിടെ പിണറായി വിജയനാണ്. ശ്രീ പിണറായി വിജയൻ ഭരിക്കുന്നതിന് ഭരണത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ തമിഴന്മാർ വന്നിരുന്നു. ഇവിടെ ആ തമിഴന്മാരായിരുന്നു ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ 6-7 വർഷമായിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇവിടെ തമിഴന്മാരുണ്ടോ? ഇല്ല. പകരം അവരെല്ലാവരും തമിഴ്നാട്ടിലേക്ക് പോയി, അവിടെ അവർക്ക് എല്ലാവർക്കും ജോലിയുണ്ട്, അവരവിടെ കഴിഞ്ഞുകൂടുന്നു, അവർക്ക് ദേശസ്നേഹം കൊണ്ട് എല്ലാം ഉണ്ട്. അവിടുത്തെ ഭരണ സംവിധാനം ജനങ്ങൾക്ക് ആവശ്യമായ സൗജന്യമെല്ലാം കൊടുക്കുന്നുമുണ്ട്. 100 യൂണിറ്റ് വൈദ്യുതി വരെ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നും ആ സർക്കാർ നഷ്ടത്തിലേക്ക് പോകുന്നില്ല. ഇവിടെ ഒരു സൗജന്യം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ലോകത്തില്ലാത്ത വൈദ്യുതി നിരക്കും വെള്ള നിരക്കും അതുപോലെ നികുതി നിരക്കും മറ്റ് അപേക്ഷ ഫീസുകളും എല്ലാം ഇത്രയധികം കൊള്ളയടിച്ച് നിന്നിട്ടും ഒരു ചെലവുമില്ലാത്ത ഒരു കടലാസ് മാത്രം അച്ചടിച്ചുകൊണ്ട് ലോട്ടറി നടത്തിയിട്ട് കോടിക്കണക്കിന് രൂപ ജനങ്ങളിൽ നിന്ന് പിടിച്ചു വാങ്ങിയിട്ടും 10 രൂപയുടെ വെള്ളക്കുപ്പിയിൽ കുറച്ച് സ്പിരിറ്റും ചേർത്തിട്ട് 1000-1100 വിറ്റിട്ടും ഇവിടെ കടത്തിൽ എന്നാണ് പറയുന്നത്. എന്താണ് അതിനർത്ഥം? അതിനെ കടമെന്ന് പറയാൻ പറ്റില്ല, കൊള്ള എന്നാണ് പറയാൻ പറ്റുക. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. പിണറായി സർക്കാരിൻ്റെ ഇന്നത്തെ മന്ത്രിസഭയിലുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ ഇന്നത്തെ മന്ത്രിസഭയിലുള്ള പിണറായി വിജയൻ അടക്കമുള്ളവരുടെ കാര്യം, ഒരു അവർ ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് അവരുടെ ആസ്തി എന്തായിരുന്നു, വരുമാനം എത്രയായിരുന്നു, അതൊന്ന് പറയണം. ഇന്ന് അവരുടെ വരുമാനം എത്രയാണ്, അതും ഒന്ന് പറയണം. ഇത്രയധികം വരുമാനം ഉണ്ടാകാൻ, മൾട്ടി മില്യണർ ആകാൻ വേണ്ടിയിട്ട് എന്ത് ജോലിയാണ് അവർ ചെയ്തത്, എവിടെ നിന്നാണ് പൈസ വന്നത് എന്നും കൂടെ പറയണമെങ്കിൽ ഇതിൻ്റെ ഉത്തരമായി, ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഉത്തരമായി, കേരളം എങ്ങനെ കടക്കണിയിലായി എന്നൊരു ഉത്തരമായി. ആ കടക്കണിയിൽ നിന്ന് ഊരണമെന്നുണ്ടെങ്കിൽ ഒറ്റ മാർഗ്ഗം ഇനി ഇവിടെ ഉള്ളൂ, ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, അതിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതുകൊണ്ട് പിണറായി വിജയനാണ് നടപ്പിലാക്കേണ്ട തീരുമാനം എടുക്കേണ്ടത്. കേരളത്തിൽ നിന്ന് യൂണിയൻ പ്രവർത്തനം അവസാനിപ്പിക്കുക, ട്രേഡ് യൂണിയൻ പ്രവർത്തനം അവസാനിപ്പിക്കുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. ട്രേഡ് യൂണിയൻകാർ ഇപ്പോൾ ചെയ്യുന്നത് തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുക, തൊഴിലാളികൾ പണി കിട്ടാൻ തൊഴിലാളികളുടെ സംഘടന എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇവിടെ നടക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൊഴിൽ സ്ഥാപനങ്ങളെ പൂട്ടിക്കുക എന്നുള്ളതാണ്. എത്ര രൂപ അവിടെ കിട്ടുന്നു എന്നുള്ളതല്ല, അത് ചെയ്യാൻ പറ്റുമെന്നുണ്ട്, നിലയ്ക്ക് നിർത്തുക. ഒരു വ്യവസായ സ്ഥാപനമോ ഒരു കച്ചവട സ്ഥാപനമോ ഇവിടെ വരാണെന്നുണ്ടെങ്കിൽ അവരെ സ്വതന്ത്രമായി അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കുക. അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർ നികുതി തരും. സ്വാഭാവികമായിട്ടും കിറ്റക് സാബുവിനെ പോലുള്ളവർ ഇവിടെ പണമിറക്കും. കിറ്റക് സാബു എന്താ പോയത്? അയാൾ തെലുങ്കാനയിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ആ കിറ്റക് സാബുവിൻ്റെ ആ സ്ഥാപനത്തെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അവർ ഇലക്ഷനെ നേരിടുന്നത്. ഇത് കേരളത്തിൽ വരേണ്ട സ്ഥാപനമാണ്. കേരളത്തിൽ അത്തരത്തിലുള്ള കിറ്റക് സാബുവിനെ പോലുള്ള വൻകിട സ്ഥാപനങ്ങൾ, സാബുവിൻ്റെ വലിപ്പം നമ്മൾ അറിയണമെങ്കിൽ വിദേശത്ത് പോകണം, പുറത്തു പോയാലേ അറിയാൻ പറ്റൂ. ലോകത്ത് കുട്ടികളുടെ ഡ്രസ് ഉണ്ടാക്കി വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും വലിയ സ്ഥാപനമാണ് സാബുവിൻ്റെത്, ലോകത്തെ. അതാ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്രയും ഒരു ബൃഹത്തായ സ്ഥാപനം നമ്മുടെ കേരളത്തിൽ നാട്ടിപ്പായച്ചു വിട്ടു എന്ന് പറഞ്ഞാൽ എത്ര കോടി രൂപ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് നികുതി ഇനത്തിൽ വരേണ്ടതാണ്, അത് വന്നില്ല. അത്തരത്തിലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെ വരേണ്ടതായിരുന്നു, ഒക്കെ പൂട്ടിച്ചു. ഇപ്പോൾ വെയർ ഹൗസ് ഒരു കമ്പനി ഇവിടെ തുടങ്ങി, യൂണിയൻകാർ അതിനെ പൂട്ടിച്ച് പറഞ്ഞു വിട്ടു. അതിൻ്റെ മാനേജർ ഒന്നും ആലോചിച്ചില്ല, പൂട്ടാൻ പറഞ്ഞു, അതവർ പ്രതീക്ഷിച്ചില്ല, കുറേ ആൾക്കാർക്ക് ജോലിയില്ലാതായി. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല കഴിവുള്ള ഒരു മുഖ്യമന്ത്രി അല്ല ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും
അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരെ വളർത്താൻ വേണ്ടി മാത്രം ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധികാരം ദുർവിനിയോഗം ചെയ്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്യേണ്ടത് കേരളത്തിന്റെ ഖജനാവിലേക്ക് എങ്ങനെ സാമ്പത്തികം ഉണ്ടാക്കാൻ കഴിയും എന്ന് ആലോചിക്കുക. അങ്ങനെ ആലോചിച്ചുകൊണ്ട് ആ സാമ്പത്തികം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സാമ്പത്തികം കൊണ്ട് കേരളത്തിന്റെ കടം വീട്ടാൻ പറ്റും. അങ്ങനെ പറ്റുള്ളൂ. ഇനിയുള്ള കാലം കടമെടുത്ത് എത്ര കാലം പോകുമെന്നാണ് പറയുന്നത്? കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ കൊന്നൊടുക്കിയിട്ടാണോ ഈ കടം വീട്ടാൻ നിൽക്കുന്നത്? 64 ലക്ഷം ക്ഷേമ പെൻഷൻകാർക്ക് 4 മാസത്തെ കുടിശ്ശിക. 64 ലക്ഷം സാധാരണക്കാരായ ആൾക്കാർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ഉണ്ടെന്നാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഒരു പാവപ്പെട്ട ബുദ്ധിമാന്ദ്യമുള്ള ഒരു കുട്ടിക്ക് കൊടുത്തിട്ടുള്ള ആ സഹായം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചത്. അത് ഇതിൽ പരം ഗതികേട് ഒരു മുഖ്യമന്ത്രിക്ക് ഉണ്ടോ? ഒരു ഭരണാധികാരിക്കുണ്ടോ? അവരുടെ വരുമാനം എന്തോ ആയിക്കോട്ടെ, അവർക്കുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത ചെലവിന് തികയുന്നില്ല എന്നുണ്ടെങ്കിൽ വരുമാനം ഇല്ല എന്നാണ് അർത്ഥം. ഇത് അവരുടെ ഓരോരുത്തരുടെയും ജീവിത ചെലവ് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് വരുമാന പരിധി നിശ്ചയിക്കേണ്ടത്. ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന ഒരാൾ, വീട് സ്വന്തമായി വീടില്ല, ഒരു നിത്യരോഗിയ വീട്ടിലുണ്ട്, അവന് ഒരു 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ പ്രതിമാസ വരുമാനം ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ആ 2000 അല്ല 5000 ഉണ്ടെങ്കിൽ അവന് നിലനിൽക്കാൻ കഴിയില്ല. അപ്പോൾ അവൻ്റെ പ്രതിമാസ വരുമാനം എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് മാറ്റം വരുത്തണം, അല്ലെങ്കിൽ അവന് മുഖ്യമന്ത്രി സഹായം എത്തിച്ചു കൊടുക്കുക. അവൻ്റെ കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ സർക്കാർ നോക്കണം. ശരിക്കും അതാണ് വേണ്ടത്. അതിനാണ് നമ്മൾ ഭരണത്തിലേറ്റുന്നത്. ഇവിടെ ജനങ്ങളെ കച്ചവടം ചെയ്യാനാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ആ ക്ഷേമ പെൻഷൻ പോലും മുടങ്ങിക്കിടക്കുകയാണ്. അതേപോലെ ഭക്ഷണ വകുപ്പിൽ 1524 കോടി സപ്ലൈക്കൊക്കെ കൊടുക്കാണ്ട്, ഇതുകൊണ്ടാണ് നമ്മുടെ സപ്ലൈക്കോ സ്ഥാപനങ്ങളിൽ സാധനം ഇല്ലാത്തത്, ആൾക്കാർ കൊടുക്കൂല. വീണ്ടും ലൈഫ് ഭവന പദ്ധതിയിൽ 717 കോടി രൂപ, അതുപോലെ കാരുണ്യ ചികിത്സാ പദ്ധതിയിൽ കുടിശ്ശിക 300 കോടി. എനിക്ക് മനസ്സിലാകാത്തത്, കാരുണ്യ പദ്ധതി തന്നെയുണ്ട് ലോട്ടറി, കൊടുക്കേണ്ട പണം എന്ന് പറയുന്നത് വെറും 300 കോടി മാത്രമാണ്. ഈ കഴിഞ്ഞ ഓണം ബമ്പർ എടുത്തപ്പോൾ ആ ഓണം ബമ്പറിൽ നിന്ന് കിട്ടിയത് അതിലേറെയാണ്. ഒരൊറ്റ ഓണം ബമ്പറിൽ നിന്ന് അവർക്ക് കിട്ടിയ കോടി എത്ര കോടി കിട്ടിയെന്ന് ചിന്തിച്ചാൽ മതി സർക്കാരിന്. പിന്നെ ഈ ലോട്ടറി അടിച്ചവരിൽ നിന്ന് കിട്ടിയ നികുതി ഇനത്തിൽ കിട്ടിയ പണം വേറെയും കിട്ടി. അതായത് ഒരു 25 കോടി രൂപ ഒരാൾക്ക് ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ 12 കോടി രൂപ അയാൾക്ക് കിട്ടുള്ളൂ. 13 കോടി രൂപ സർക്കാരിലേക്ക് വരുന്നുണ്ട്. അതിൽ കുറച്ച് പൈസ മാത്രമാണ് കേന്ദ്രത്തിലേക്ക് പോകുന്നത്, ബാക്കിയൊക്കെ കേരള സർക്കാരിലേക്കാണ് വരുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ അങ്ങനെയും ഉണ്ട്. അതെല്ലാം ജനം കാശ് കൊടുത്ത് വാങ്ങിയതായി ടിക്കറ്റ്. അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരു ലോട്ടറി, കാരുണ്യ ലോട്ടറിയുടെ 1-ോ 2-ോ വിഭാഗത്തിൻ്റെ പൈസ എടുത്താൽ മാത്രം മതി ഈ കാരുണ്യ കുടിശ്ശിക തീരാൻ വേണ്ടിയിട്ട്. അതെന്താ ചെയ്യാത്തത്? അപ്പോൾ കാരുണ്യൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ലോട്ടറി കച്ചവടം തുടങ്ങി ചൂതാട്ടം പഠിപ്പിച്ച് ജനങ്ങൾ അതെടുത്തിട്ട് അതിൻ്റെ പണം എങ്ങോട്ടാണ് പോകുന്നത്? സ്കൂളിൽ ഹെഡ്മാസ്റ്റർമാർ കടത്തിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒരു സ്ത്രീയെ അവരുടെ ക്യാൻറ്റീൻ പൊട്ടിച്ചത്. 20 രൂപയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പദ്ധതി സർക്കാർ കൊണ്ടുവന്നിട്ട് അതിപ്പോൾ അവർക്ക് മര്യാദയ്ക്ക് സബ്സിഡി കൊടുക്കുന്നില്ല. അവരൊക്കെ 30-40 ലക്ഷം രൂപ കടത്തിലാണ്. എവിടെ 100 രൂപ 200 രൂപ 300 രൂപ മാത്രം ദിവസ വരുമാനമുള്ള അവർ ഈ സർക്കാരിനെ വിശ്വസിച്ചുകൊണ്ട് അത്തരം ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കുറച്ചു പേര് ചേർന്നുകൊണ്ട് ഒരു സ്ഥാപനം നടത്തുന്നു. സർക്കാരിൻ്റെ 20 രൂപ വിശക്കുന്നവന് ഊണ് എന്നുള്ള പദ്ധതിയിൽ. പദ്ധതിയൊക്കെ നല്ലതാണ്, പക്ഷെ ആ പദ്ധതി തുടങ്ങി എന്നുള്ള ഒറ്റ കാരണത്താൽ അവരുടെ സ്കൂട്ടർ അതുപോലെ മറ്റുണ്ടായിരുന്നത് അതൊക്കെ വിറ്റ് കടം തീർക്കേണ്ടി വരുന്നു, ബാക്കി ലോൺ എടുക്കേണ്ടി വരുന്നു, വട്ടിപ്പലിശയ്ക്ക് കടമെടുക്കേണ്ടി വരുന്നു. എന്നിട്ട് കൊടുക്കുന്ന എത്രയാണ്? 1 ലക്ഷം 1.5 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കുന്നു. 25 ലക്ഷം കിട്ടേണ്ട സ്ഥാനത്ത് 1 ലക്ഷം 1.5 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ അത് പലിശ കൊടുക്കാൻ തികയും. അവർക്ക് ആ സബ്സിഡി കൊടുത്തുകൊണ്ട് അവരെ കടക്കണിയിൽ നിന്ന് മാറ്റുകയല്ലേ ചെയ്യേണ്ടത്? ഇവിടെ സർക്കാർ ചെയ്യുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ജനങ്ങൾ കൊണ്ട് ഒന്നും ചെയ്യുന്നില്ല എന്നതിന് പുറമെ ഇവിടെ കടങ്ങൾ ജനങ്ങളുടെ മണ്ടയിൽ കടം അടിച്ചേൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ സംസ്ഥാനത്തിന്റെ മുഴുവൻ കടക്കണിയിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഒന്ന്, അത് നേരിട്ട്. രണ്ടാമത്തത്, ജനങ്ങളെ നേരിട്ട് കടക്കണിയിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള സർക്കാർ പദ്ധതിയിൽ കയറുന്നവരൊക്കെ കടക്കണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ KSRTC യിലായാലും മറ്റെവിടെയായാലും ഒരു ജോലി കയറി കഴിഞ്ഞാൽ അവനും ശമ്പളം കിട്ടാത്തതുകൊണ്ട് കടം വാങ്ങേണ്ട ഒരു അവസ്ഥയുണ്ട്. ഇതാണ് ഇവിടുത്തെ സാമ്പത്തികാവസ്ഥ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി എന്തിനാണ് ഇവിടെ? മുഴുവൻ ജീവനക്കാരുടെ പെൻഷനും അതുപോലെ ക്ഷാമ പദ്ധതിയുടെ കുടിശ്ശികയും അതും കാര്യങ്ങളെല്ലാം പെൻഡിങ്ങിലാണ്. ഈ കടമെടുപ്പിൻ്റെ ഒരു പരിധിയുണ്ട്. ആ പരിധിക്ക് അപ്പുറം കടമെടുത്തതുകൊണ്ട് കേന്ദ്രവും കടം തിരിഞ്ഞു കൊടുക്കൂല. 2026 വരെ ചെലവഴിക്കുന്നത്, ശ്രദ്ധിക്കണം, 2023 ആയിട്ടുള്ളൂ, 2026 വരെ ചെലവഴിക്കുന്നതിന് 15-ാമത് ധനകാര്യ കമ്മീഷൻ അനുവദിച്ച 37,814 കോടി, അതിൽ 34,648 കോടിയും എടുത്തു കഴിഞ്ഞു എന്നാണ്. 37,814 കോടി ആകെ ഉള്ളൂ, അതിൽ 34,648 കോടിയും എടുത്തു കഴിഞ്ഞു. അതായത് 4 ലക്ഷം കോടി രൂപയാണ് കേരളത്തിൻ്റെ പൊതുകടം. ഒരാളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 125,000 രൂപ ഓരോരുത്തർക്കും കടം. രണ്ട് രീതിയിൽ നമുക്ക് കടം തീർക്കാം. ഒന്നുകിൽ ഇന്ന് ജനിച്ചിട്ടുള്ള കുട്ടിയടക്കം ഓരോ കുടുംബത്തിലുള്ള ഓരോരുത്തരും
1,75,000 രൂപ വീതം സർക്കാരിൽ കൊടുക്കുക. എന്നാൽ ഈ കടം തീരും. രണ്ടാമത്തത്, ഈ സർക്കാർ ഇവിടെ വ്യവസായ സ്ഥാപനങ്ങളും മറ്റു കാര്യങ്ങളും നിർലോപം വരാനും അവരെ മര്യാദയ്ക്ക് അവരെ സ്ഥാപനം നടത്താനുള്ള അനുമതി കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്, വ്യവസായ സ്ഥാപനങ്ങൾ വരും, ഒന്നോ രണ്ടോ വർഷം കൊണ്ട് ഈ കടങ്ങൾ മുഴുവൻ നമുക്ക് തീർക്കാം. ഇനി പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അനാവശ്യ തസ്തികകളുണ്ട്, യൂണിയൻകാരെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടും അതുപോലെ മറ്റു കാര്യങ്ങൾക്കും. അതിൽ ഒന്നാമത്തെ ഉദാഹരണമാണ് PSC എന്ന് പറയുന്നത്. PSCയിൽ 21 അംഗങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മളെക്കാളും വലിയ സംസ്ഥാനങ്ങൾ പോലെ 4 പേരേ ഉള്ളൂ. ഇവിടെ വേണ്ടപ്പെട്ടവരെ പിടിച്ചിരുത്തിയിട്ട് 3-4 ലക്ഷം രൂപയാണ് സാലറി കൊടുക്കുന്നത്. പിന്നെ അവരുടെ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വേറെ, അതും അങ്ങനെയുണ്ട്. അങ്ങനെ ഒരുപാട് പണം ഇവിടെ നഷ്ടപ്പെടുന്നുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും അനാവശ്യമായി ഒരുപാട് തസ്തികകളുണ്ട്. അതൊക്കെ ഒഴിവാക്കണം. വിരമിക്കുന്നിടത്ത് പുതിയ നിയമിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ജോലി ഭാരമൊന്നുമില്ല. ആകെയുള്ളത് വില്ലേജ് ഓഫീസർമാർക്ക് മാത്രമാണ്. അവിടെയാണ് കമ്പ്യൂട്ടറും കാര്യങ്ങളും ഇല്ലാത്തത്. അവർക്ക് ഒരു വാഹനം എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം സൈക്കിൾ കൊടുത്ത് നാണം കിട്ടുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. ഏതായാലും ഇവിടെ വ്യവസായ സംരംഭങ്ങൾ വരണം. ജനങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനുള്ള സൗകര്യം അവർ തന്നെ ചെയ്യട്ടെ എന്ന് തീരുമാനിച്ച് അതിൻ്റെ നികുതി പണം എടുത്തുകൊണ്ട് സത്യസന്ധമായി വിനിയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, നല്ല ഒരു മുഖ്യമന്ത്രി, അതിന് ആംബിയറുള്ള ഒരു മുഖ്യമന്ത്രി ഇവിടെ വരികയാണെങ്കിൽ, ശ്രീ പിണറായി വിജയൻ അത് കഴിയുന്നുണ്ടെങ്കിൽ താങ്കൾ തന്നെ മതി. പക്ഷെ താങ്കൾ ഇപ്പോൾ താങ്കൾ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ഈ കേരളം കണ്ട ഏറ്റവും കഴിവുകെട്ട മുഖ്യമന്ത്രിയാണ് താങ്കൾ. താങ്കളുടെ കഴിവുകേടാണ് താങ്കൾ പൊതുവേദിയിൽ പ്രകടിപ്പിക്കുന്നത്, കടക്ക് പുറത്തുനിന്ന് പറയുന്നത്, അതുപോലെ മൈക്കിലെ കുറ്റം പറയുന്നത്, കാഞ്ഞങ്ങാട് വെച്ചിട്ട് പത്രക്കാരെ ചോദ്യം ചോദിക്കുന്നു പേടിച്ചിട്ട് അഭിവാദ്യങ്ങൾ പറയാൻ സമയം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പാഞ്ഞത്, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഒന്ന് പരിശോധിക്കണം. വിമർശിക്കുമ്പോൾ എൻ്റെ പേരിൽ കേസെടുക്കുമല്ലോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് ഈ കേരളം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മോശമെന്നാണ് പറയുന്നത്, അതുകൊണ്ടാണ് പറയുന്നത്. നാളെ നിങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഈ പറയുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്കും മറ്റും അനുമതി കൊടുത്തുകൊണ്ട് നിർലോഭം അവർ സഹകരിച്ചുകൊണ്ട് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ സ്വതന്ത്രമായി ഇവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ പൊതുകടം എന്ന് പറയുന്നത് കുറയ്ക്കാൻ അധിക കാലമൊന്നും വേണ്ട. വളരെ പെട്ടെന്ന് തന്നെ കുറയ്ക്കാൻ പറ്റും. ഈ അഴിമതിയും ധൂർത്തും ഒന്ന് ഒഴിവാക്കിയാൽ മതി. ഇത്രയധികം ക്ഷേമ പെൻഷനും കാര്യങ്ങളും കൊടുക്കാൻ ഉള്ള സമയത്ത് ഈ കേരളീയം ഈ വിധത്തിൽ നടത്തേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. അത് ചെറിയ കോലത്തിൽ അല്ലാതെ തന്നെ നടത്താം. നമുക്ക് ആഘോഷിക്കാം. ജനങ്ങളുടെ മുന്നിൽ കേരളം നമ്പർ 1 ആണെന്ന് എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. അതിനുള്ളിൽ ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുകൂടി നോക്കണം. കേരളത്തെ പ്രൊജക്റ്റ് ചെയ്യാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ കുളിക്കാതെ നനയ്ക്കാതെയും ജീവിച്ച് നാറ്റം വെച്ച ശരീരമായിട്ട് ഇങ്ങനെ നടക്കുന്ന ഓരോരുത്തരും വെള്ളക്കുപ്പായിട്ട് സ്പ്രേ അടിച്ച് നടക്കുന്ന പോലെയാണ് ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഉള്ള മുഴുവൻ ചീഞ്ഞ് നാറാണ്, അഥവാ ആ കോലത്തിലാണ് കിടക്കുന്നത്. പുറത്ത് വെള്ളക്കുപ്പായിട്ട് കണ്ട് പെയിൻ്റ് അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ആ ചുമരൊന്ന് ഒന്ന് ഉറപ്പിക്കണ്ടേ, എന്നാലേ നന്നാവുള്ളൂ. കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ നിരാശയിലാണ്, അവർ മുഴുവൻ കടക്കണിയിലാണ്, വരുമാനമില്ല. അത് മാത്രമല്ല, വൻ ഭീമമായ ജീവിത ചെലവാണ്. അവരെങ്ങനെ മുന്നോട്ട് പോകും? ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങൾ ജനങ്ങളിലേക്കൊന്നും കൂടെ നോക്കണം. നിങ്ങളുടെ ഖജനാവിലേക്ക് കോടികൾ വരുന്നുണ്ട്. നിങ്ങൾ ശതകോടികളുടെ ആസ്തിയുള്ള ഒരു രാഷ്ട്രീയ നേതാവായി മാറിക്കഴിഞ്ഞു. നിങ്ങളുടെ പാർട്ടിക്കാരും കുടുംബക്കാരും എല്ലാം സേഫായി കഴിഞ്ഞു. ഒരു കമ്പനി ഉണ്ടാക്കിയിട്ട് സ്വന്തമായി നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനം ഉണ്ടാക്കിയിട്ട് കമ്പനി പൂട്ടാനുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചു കഴിഞ്ഞു. പക്ഷെ നമ്മളൊന്നും അങ്ങനെയല്ല, സാധാരണക്കാരല്ല. താങ്കൾ കുറച്ചെങ്കിലും ആത്മാർത്ഥ ഉണ്ടായിട്ടാണ് മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരുന്നെന്നുണ്ടെങ്കിൽ ഇനിയും സമയമുണ്ട്. അതിൽ നിങ്ങൾക്ക് ഈ അടുത്ത 2 വർഷം ഈ പറയുന്ന രീതിയിലൊന്ന് ഒന്ന് ഭരിച്ചെന്ന് കാണിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒന്ന് ഭരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല മുഖ്യമന്ത്രിയായി. നിങ്ങളൊരു കഴിവുള്ള ആളാണ്, അത് കഴിയുന്നതാണ്. പക്ഷെ നിങ്ങൾ മനഃപൂർവ്വം ചെയ്യാത്തതാണ്. അഴിമതിയിൽ മുങ്ങി, സ്വജനപക്ഷപാതത്തിൽ മുങ്ങി, സ്വന്തം കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു കഴിവുകെട്ട മുഖ്യമന്ത്രിയായിട്ട് ഈ അറിയപ്പെടാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതോ കേരളത്തിലെ ഏറ്റവും നല്ലൊരു മുഖ്യമന്ത്രിയായിട്ട് അറിയപ്പെടാനാണോ? നിങ്ങൾ തീരുമാനിക്കുക.